തെരുവുനായകളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ നാട്ടിലെ മാലിന്യ പ്രശ്നങ്ങളാണ്. പലപ്പോഴും പല നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്രമാത്രം നായ്ക്കളുടെ ശല്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ പോലും അവിടെ ഇത്രമാത്രം മാലിന്യ പ്രശ്നമില്ലല്ലോ എന്ന ഒരു മറുവാദം കൂടി ഇരുന്നുണ്ട്. മാലിന്യ പ്രശ്നം ശരിയാണ്, മാലിന്യം കൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ നായ്ക്കളുടെ ശല്യം ഉണ്ടാവാറുണ്ട്, അവിടെ കൂട്ടമായി നായ്ക്കൾ എത്താറുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഈ നായ്ക്കളെ ഈ അക്രമാസക്തമാകുന്ന ഒരു ഭീതികരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതിന് ഈ നായ്ക്കളെ ഉന്മൂലനം ചെയ്യേണ്ട ഒരു ആവശ്യകതയിലേക്ക് ഇപ്പോൾ സംസ്ഥാനം എത്തി നിൽക്കുകയുമാണ്. ഈ മാലിന്യം കൂടി കഴിഞ്ഞാൽ അങ്ങനെ കുറെ തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളൊക്കെയാണ് ഇന്നും കേരളീയര് വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരുവുനായ ലോകത്തിലെ ഏകദേശം എല്ലാ രാജ്യത്തും, അതിനകത്ത് സ്പെയിൻ, ഇപ്പൊ നെതർലാൻഡ്, അങ്ങനെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില രാജ്യങ്ങളിൽ മാത്രമാണ് ഈ തെരുവുനായകളെ നിയന്ത്രിച്ചിട്ടുള്ളത്. അവര് ഷെൽട്ടർ ചെയ്യുന്നു എന്നുള്ളത്, അല്ലാണ്ട് തെരുവിന് തെരുവുനായ വരാത്തതല്ല അവിടത്തേക്ക് പ്രശ്നം. അവരതിനെ ഷെൽട്ടർ ചെയ്യുന്നു. ഇപ്പൊ നെതർലാൻഡിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും അതിന് പ്രത്യേക പ്രൊവിഷൻ ഉണ്ട്. അവിടെ പിന്നെ നമ്മുടെ മാതിരിയുള്ള പ്രശ്നങ്ങളും ഇല്ല, വളരെ കുറച്ചുള്ളൂ. അവിടെ ലൈസൻസിംഗ് ഒക്കെ വളരെ കമ്പൽസറി ആണ്. ഡി എൻ എ ടെസ്റ്റ് വരെ, ഇപ്പൊ സ്പെയിനിലെ ചില മുനിസിപ്പാലിറ്റി ഡി എൻ എ ടെസ്റ്റ് നടത്തി. ഒരു നായ ടോയ്ലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷിറ്റ് ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഓണറെ കണ്ടുപിടിച്ചിട്ട് ഒരു $5,000 ഫൈൻ ഇടുന്ന ഒരു സിസ്റ്റമാണ് അവിടെയൊക്കെ ഉള്ളത്. പിന്നെ ആളോഹരി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ശരാശരിയിൽ താഴെയാണ് കേരളത്തിലെ തെരുവുനായകൾ ജനസംഖ്യയുടെ അനുപാതം നോക്കി കഴിയുമ്പോൾ. ഏറ്റവും കൂടുതലുള്ളത് ലോകത്തില് ഭൂട്ടാനിലാണ്. ഭൂട്ടാനിൽ 7 പേർക്ക് ഒരു തെരുവുനായ എന്ന കണക്കിലാണ് അവിടെ കിടക്കുന്നത്. അവിടെ ഈ റീസെന്റ് ആണ് അവിടെ ഈ എ ബി സി പരിപാടി പോലും തുടങ്ങിയത്. 2016 ശേഷം അവിടെ ഒരാൾ പേ പിടിച്ച് മരിച്ചിട്ടില്ല. അവിടെ ഏകദേശം 100,000 കൂടുതൽ തെരുവുനായകളുണ്ട്, 700,000 ആളുകളുള്ള സ്ഥലത്ത്. അപ്പൊ ഈ തെരുവുനായ ആ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ കേരളത്തിലുള്ള 100 ആൾക്ക് ഒരു തെരുവുനായിയാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത, അപ്പൊ ഈ കഴിഞ്ഞ മാസമൊന്നും ഇങ്ങനെ ക്രൈസിസ് ഉണ്ടായില്ല, അതിന് മുമ്പത്തെ മാസം ഉണ്ടായില്ല. അത് കഴിഞ്ഞ ആ 3 മാസമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഈ തെരുവുനായകൾ ജനുവരിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഈ 2 മാസം 3 മാസം കൊണ്ട് വെച്ചുപിരിക്കുന്നൊന്നും അല്ല. ശ്രീ ആംഗൽസ്, ഇതിപ്പോൾ കേരളത്തിൽ 200,000+ തെരുവുനായ്ക്കൾ ഉണ്ട് എന്നാണ് കണക്ക്. പക്ഷെ യഥാർത്ഥത്തിൽ കണക്ക് അതിനപ്പുറമൊക്കെ വരും. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് 7 മാസത്തിനിടെ കടിയേറ്റത് 200,000+ പേർക്കാണ്. ഇതിൽ 21 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത ഒരു ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അത് തന്നെയാണ് സംസ്ഥാനം സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയും കേരളത്തിലെ സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെ കൂടിയാണ് സംസ്ഥാനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വന്ധ്യംകരണ പദ്ധതികളൊക്കെ മുമ്പേ ഉണ്ടായിരുന്നതാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ അത് ചില ഘട്ടങ്ങളിൽ അത് നടക്കാതെ പോയി. അതിന്റെ ഫലമായിട്ടാണ് ഇത്രയധികം നായകൾ പെറ്റുപെരുക്കുകയും ഒക്കെ സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്തുള്ളപ്പോൾ നായ്ക്കളെ കൊന്നെടുക്കണമെന്ന് ചിലരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട് നിലവിൽ. അത് ഈ നായകളെ കൊല്ലുക, നമുക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ കൊല്ലുക, മുസ്ലിങ്ങളെ കൊല്ലുക, ഹിന്ദുക്കളെ കൊല്ലുക, ക്രിസ്ത്യാനികളെ കൊല്ലുക, അത് നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്. ആ ഇങ്ങനെ പ്രൊവോക്കേഷൻ, അതിന് ഒരു റെമഡി പറയുകയല്ല. അത് ഈ ലോകത്തിന്റെ ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും ഈ നായകളുടെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ കൊല്ലാൻ പറയാത്തത്, അവിടെ ആരും കൊല്ലുന്നില്ലല്ലോ. എന്നിട്ട് ഈ കൊല്ലാത്ത രാജ്യങ്ങളിലേക്കാണല്ലോ ഇവിടുന്ന് ഈ പിള്ളേരെ പഠിക്കാനൊക്കെ വിടുന്നത്. കാനഡയിൽ കൊല്ലുന്നില്ലല്ലോ, ആസ്ട്രേലിയ കൊല്ലുന്നില്ലല്ലോ, ന്യൂസിലൻഡിൽ കൊല്ലുന്നില്ലല്ലോ, ഫ്രാൻസിൽ കൊല്ലുന്നില്ലല്ലോ. ഈ പറയുന്ന രാജ്യങ്ങളിലേക്കല്ലേ നിങ്ങൾ ചേക്കേറാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ ബിസിനസ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത് അവിടെ തന്നെയല്ലേ? എന്താ അവർക്ക് ആ സംസ്കാരം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാത്തിനും കൊന്നു തീർക്കുക എന്ന് നിങ്ങൾ ഇവിടെ വേറെ ഈ ഇന്ത്യയിലും ഇവിടെ കേരളത്തിൽ മാത്രമല്ല തെരുവുനായുള്ളൂ, എല്ലായിടത്തും ഉണ്ട്. അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത എന്താ, അത് പ്രൊവോക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കടി കിട്ടുന്നത് ഭൂട്ടാനിലാണ്. ഭൂട്ടാനിലെ ആവറേജ് 100 കടിയാണ് ഒരു മാസം കിട്ടുന്നത്, അതായത് 1,200. ഇവിടെ ഒരു 2021 221,379 പേരെ കടിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കണക്ക്. അതായത് ഒരു ദിവസം കടിക്കേണ്ടത് 608 പേരെയാ. അപ്പൊ ഈ 2 ദിവസത്തിനകം മനോരമയുടെ കണക്ക് കഴിഞ്ഞ 2 ദിവസത്തിനകം 188 പേരെ കടിച്ചുതാ. അത് 90, അപ്പൊ ആവറേജ് വരുന്നത് തൊണ്ണൂറ്റി
158 94 പേരുള്ളൂ. അതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പിട്ട് വരുന്നത് ഒരു ഇങ്ങനെ ഡാറ്റ ഇട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, 26 പേരെ കടിച്ചു എന്നാണ്. അപ്പൊ ഈ 500 ശരാശരി 608 നിന്നും ഈ 26 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് 582. അപ്പൊ ഈ 582 പിറ്റേ ദിവസം കൂടുതൽ കടിക്കണം. ഇത് എവിടെ നിന്നാണ് ഈ കണക്ക് വരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.